വെൽക്കം ടു ക്ലിയർ ടിപ്സ് മീഡിയ യൂട്യൂബ് ചാനൽ. തൈറോയിഡ് ഗ്രന്ഥിയുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ ഇന്ന് ഒരുപാട് പേരെ അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നമാണ്. അതിൽ തന്നെ തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനം കുറഞ്ഞു വരുന്ന രോഗാവസ്ഥയാണ് ഹൈപ്പോതൈറോയിഡിസം. തൈറോയിഡ് രോഗങ്ങൾ ഉള്ളവർ അവരുടെ ഭക്ഷണക്രമത്തിൽ ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. എന്നാൽ പലപ്പോഴും അത് അയഡിൻ അടങ്ങിയ ഉപ്പ് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുകയും കാബേജ് ഒഴിവാക്കാൻ നോക്കുകയും ചെയ്യുന്ന ഒരു ശീലത്തിലേക്ക് മാത്രം നമ്മൾ ചുരുക്കുന്നതായി കാണാം. അതിനും അപ്പുറം ഒഴിവാക്കേണ്ടതും ഉൾപ്പെടുത്തേണ്ടതുമായ ഭക്ഷണങ്ങൾ എന്തെന്നുള്ള ഒരു ലിസ്റ്റാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. മാത്രമല്ല, തൈറോയിഡ് രോഗമുള്ള ഒരാളുടെ ഒരു ദിവസത്തെ ഭക്ഷണക്രമം അഥവാ ഒരു ഡയറ്റ് ചാർട്ട് ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അത് നിങ്ങൾക്ക് വളരെയധികം പ്രയോജനപ്പെടുന്നതായിരിക്കും. അതുകൊണ്ട് വീഡിയോ അവസാനം വരെ ശ്രദ്ധിച്ചു കാണുക. തൈറോയിഡ് രോഗങ്ങൾ, പ്രത്യേകിച്ച് ഹൈപ്പോതൈറോയിഡ് ഉള്ളവർ, ഒഴിവാക്കേണ്ടതും കുറയ്ക്കേണ്ടതുമായ ഭക്ഷണങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. നമ്പർ 1, സോയാബീൻ. സോയാബീൻ ഇന്ന് കേരളീയർ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ്. സോയാബീനിൽ നിന്നുമുണ്ടാക്കുന്ന മറ്റുൽപ്പന്നങ്ങളും നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഉദാഹരണത്തിന് സോയാ മിൽക്ക്, സോയാബീൻ ഓയിൽ, സോയാ സോസ് തുടങ്ങിയവ. തൈറോയിഡ് രോഗമുള്ളവർ ഇവയെല്ലാം തീർത്തും ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. നമ്പർ 2, കൊഴുപ്പ് ഒരുപാട് അടങ്ങിയ ഭക്ഷണങ്ങൾ, അതായത് എണ്ണയിൽ വറുത്തതും പൊരിച്ചതുമായവ കഴിയുന്നതും ഒഴിവാക്കുക. നമ്പർ 3, ബാർലി, ഗോതമ്പ് തുടങ്ങിയവയിൽ നിന്നുമുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ, അതായത് മൈദ പോലെയുള്ള ഉൽപ്പന്നങ്ങളും അവ ഉപയോഗിച്ചുണ്ടാക്കുന്ന ആഹാരങ്ങളും ഉപേക്ഷിക്കുക. നമ്പർ 4, കാബേജ്, കോളിഫ്ലവർ, ബ്രോക്കോളി, സ്പ്രൗട്ട്സ് എന്നിവ പച്ചയ്ക്ക് കഴിക്കുന്നത് ഒഴിവാക്കുക. എന്നാൽ ഇവ പാകം ചെയ്ത് മിതമായ അളവിൽ കഴിക്കുന്നതിൽ കുഴപ്പമില്ല. നമ്പർ 5, പ്രോസസ്ഡ് ഫുഡ്സ്. നമ്മൾ കടകളിൽ നിന്നും വാങ്ങുന്ന റെഡിമെയ്ഡായ പലഹാരങ്ങൾ, ബർഗർ പോലെയൊക്കെയുള്ളവ തൈറോയിഡ് രോഗങ്ങളുള്ളവർ തീർത്ത് ഉപേക്ഷിക്കുന്നതാണ് നല്ലത്. കൂടാതെ കൊക്കക്കോള, ഫിസി ഡ്രിങ്ക്സ്, എനർജി ഡ്രിങ്ക്സ് ഇവയും ഒഴിവാക്കേണ്ടതാണ്. നമ്പർ 6, ചില പഴവർഗ്ഗങ്ങൾ തൈറോയിഡ് രോഗികളിൽ പ്രശ്നമുണ്ടാക്കിയേക്കാം. അവയ്ക്ക് ഉദാഹരണങ്ങളാണ് ആപ്രിക്കോട്ട്, ചെറി, പീച്ച്, പിയർ, പ്ലം, സ്ട്രോബെറീസ്, പിന്നെ റാസ്ബെറീസ് തുടങ്ങിയവ. നമ്പർ 7, സവാള. സവാള അഥവാ ഒനിയൻ വളരെ ലിമിറ്റ് ചെയ്ത് ഉപയോഗിക്കുന്നതാണ് നല്ലത്. മലയാളികൾക്ക് അത് അല്പം ബുദ്ധിമുട്ടായിരിക്കും, എങ്കിലും അത്യാവശ്യത്തിന് മാത്രം ഉപയോഗിക്കാൻ ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും. നമ്പർ 8, ഉപ്പ് അമിതമായി ഉപയോഗിക്കാതിരിക്കുക. അച്ചാറുകൾ പോലെ ഉപ്പ് ഒരുപാട് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിയുന്നിടത്തോളം ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. നമ്പർ 9, കാപ്പി കുടിക്കുന്നത് തീർത്തും ഒഴിവാക്കുക. നമ്പർ 10, ആൽക്കഹോൾ അഥവാ മദ്യം ഉപയോഗിക്കുന്നതും തീർത്തും ഉപേക്ഷിക്കുക. തൈറോയിഡ് രോഗികൾക്ക് ഒരു ദിവസത്തെ ഭക്ഷണം എങ്ങനെ ക്രമീകരിക്കാം എന്ന് നോക്കാം. ഇതൊരു സാധാരണ മലയാളിക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ സിമ്പിളായി പ്രിപ്പയർ ചെയ്തതാണ്. രാവിലെ തന്നെ തൈറോയിഡിൻ്റെ ഗുളിക കഴിച്ചുകൊണ്ടായിരിക്കും ഒരു ദിവസം തുടങ്ങുന്നത്. ഒരു 6 മണിക്ക് തൈറോയിഡിൻ്റെ ഗുളിക നമ്മൾ കഴിക്കാമെന്ന് വയ്ക്കുക. അതിനുശേഷം 1 മണിക്കൂർ നേരത്തേക്ക് വെള്ളമല്ലാതെ പിന്നെ ഒന്നും കഴിക്കരുത്. കഴിച്ചാൽ ഈ മരുന്ന് കഴിക്കുന്നതിൻ്റെ ഗുണം ലഭിക്കില്ല. ചില ആളുകൾക്ക് വെറും വയറ്റിൽ അസിഡിറ്റിയുടെ മരുന്ന് കൂടെ കഴിക്കാനുണ്ടാവും. അങ്ങനെ ഉണ്ടെങ്കിൽ അത് തൈറോയിഡ് ഗുളികയുടെ ഒപ്പം കഴിക്കരുത്. അതിനുശേഷം 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മാത്രം കഴിക്കുക. അസിഡിറ്റിയുടെ ഗുളിക കൂടെ കഴിച്ച് 1/2 മണിക്കൂറിന് ശേഷം മാത്രം ഭക്ഷണം കഴിക്കുക. ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും മുന്നേ 250 ml വെള്ളം 2 തവണ കുടിക്കാൻ ശ്രദ്ധിക്കണം. ബ്രേക്ക്ഫാസ്റ്റ് 7 മണിക്ക് 8 മണിക്ക് ഇടയിൽ കഴിക്കാം. പുട്ട്, ദോശ, ഇഡ്ഡലി തുടങ്ങി അരിപ്പൊടി കൊണ്ടുള്ള പ്രഭാത ഭക്ഷണങ്ങളോ തവിട് കളയാത്ത ഗോതമ്പ് പൊടിപ്പിച്ചത് കൊണ്ടുണ്ടാക്കിയ ദോശ, ചപ്പാത്തി, പുട്ട് തുടങ്ങിയവയോ രാവിലെ കഴിക്കാം. അതിനോടൊപ്പം പ്രോട്ടീൻ പ്രദാനം ചെയ്യുന്ന കടല, പയർ, പരിപ്പ്, കറികൾ ഉൾപ്പെടുത്താം. ഒപ്പം നിർബന്ധമെങ്കിൽ 1 കപ്പ് ചായയും കുടിക്കാം. പാൽ ചായയേക്കാൾ എന്തുകൊണ്ടും ആരോഗ്യപ്രദം കട്ടൻ ചായയാണ്. കാപ്പി ഒഴിവാക്കണം. ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം 9:30 ആകുമ്പോൾ വീണ്ടും 250 ml വെള്ളം കുടിക്കാം. പിന്നെ 10 മണിക്ക് ചെറിയൊരു വെജിറ്റബിൾ സാലഡ് കഴിക്കാവുന്നതാണ്. സാലഡിൽ തക്കാളി ഉൾപ്പെടുത്തണം. വെജിറ്റബിൾസിൽ നാരടങ്ങിയിട്ടുണ്ട്. അത് ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. അതിനുവേണ്ടിയാണ് നമ്മൾ സാലഡ് കഴിക്കുന്നത്. ഇതിനുശേഷം 11:00 മണിക്കും 12:00 മണിക്കും 250 ml വീതം വെള്ളം കുടിക്കാം. പിന്നെ 1 മണിക്ക് ഉച്ചഭക്ഷണം കഴിക്കാം. അതിനായി തവിട് കളയാത്ത അരി കൊണ്ടുള്ള ചോറ് ഉൾപ്പെടുത്താം. കറികൾ അധികം എണ്ണയിൽ വറുത്തതും പൊരിച്ചതും ഒഴിവാക്കണം. കറികൾ പാകം ചെയ്യാൻ വെളിച്ചെണ്ണയോ ഒലിവ് ഓയിലോ ഉപയോഗിക്കാം. നെയ്യ് വേണമെങ്കിലും ഉപയോഗിക്കാം. എന്തൊക്കെ കറികൾ ഉൾപ്പെടുത്തണം എന്നതിന് ഒരുപാട് ഓപ്ഷനുണ്ട്.
മത്സ്യങ്ങൾ, പ്രത്യേകിച്ച് കടൽ മത്സ്യങ്ങൾ, പിന്നെ ചൂര, നെയ്മീൻ ചൂര എന്നിവയും നല്ലതാണ്. മുട്ട, ഇറച്ചി, ഇറച്ചിയിൽ ചിക്കൻ, ബീഫ്, പന്നിയിറച്ചി ഏതായാലും കുഴപ്പമില്ല. തൈര്, ചീര, മുരിങ്ങയില, കൂൺ, ഷെൽ ഫിഷുകൾ അതായത് ഞണ്ട്, കൊഞ്ച്, കണവ പോലുള്ളവ, പച്ചക്കറികൾ, അങ്ങനെ ഈ ഗ്രൂപ്പിൽ വരുന്ന ഭക്ഷണ സാധനങ്ങൾ ഓരോ ദിവസവും മാറി മാറി കഴിക്കാൻ ശ്രദ്ധിക്കുക. ഒരു രണ്ടാഴ്ച കൂടുമ്പോൾ ഈ ഭക്ഷണ സാധനങ്ങളെല്ലാം തന്നെ നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയിരിക്കണം. അങ്ങനെയാകുമ്പോൾ ഒരൈറ്റം തന്നെ അമിതമാവാതെ എല്ലാം ബാലൻസ്ഡായി ശരീരത്തിന് ലഭിക്കും. ഉച്ചഭക്ഷണത്തിന് ശേഷം 2 മണിക്കും 3 മണിക്കും 250 ml വെള്ളം വീതം കുടിക്കണം. ശേഷം 4 മണിക്ക് വൈകിട്ടത്തെ ചായ, കൂടെ എന്തെങ്കിലും നട്ട്സ് കൂടെ കഴിക്കാൻ ശ്രദ്ധിക്കുക. ബദാം, വാൽനട്ട്, കാഷ്യു പോലെ നെയ്യിലുണ്ടാക്കിയ സ്നാക്സ് ആവശ്യമെങ്കിൽ കഴിക്കാം. മൈദ പലഹാരങ്ങൾ കഴിക്കരുത്. വീണ്ടും രാത്രി 8 മണിക്ക് മുൻപായി 250 ml വെള്ളം ഒരു 3 തവണയായി കുടിക്കണം. 8 മണിക്ക് അത്താഴം കഴിക്കാം. നമ്മൾ മലയാളികൾ ഉച്ചയ്ക്കത്തെ കറികളെല്ലാം കൂടെ തന്നെയാവും വൈകിട്ടും കഴിക്കാൻ സാധ്യത. എന്തായാലും ഉച്ചഭക്ഷണത്തിനായി കൊടുത്തിരിക്കുന്ന അതേ ഓപ്ഷൻ തന്നെ രാത്രിയും നമുക്ക് കഴിക്കാവുന്നതാണ്. വെള്ളം 8 മണി കഴിഞ്ഞാൽ അധികം കുടിക്കരുത്. മാക്സിമം ഒരു 100 ml കുടിച്ചാൽ മതി. എന്നാൽ ഒരു 9 മണിക്ക് 1-2 പഴവർഗ്ഗങ്ങൾ കഴിക്കാൻ ശ്രദ്ധിക്കുക. പേരക്കയും പപ്പായയുമാണ് ബെസ്റ്റ്. അങ്ങനെ തൈറോയ്ഡ് രോഗമുള്ളവർക്കുള്ള സിമ്പിളായ ഒരു ദിവസത്തെ ഡയറ്റ് പ്ലാനാണ് പറഞ്ഞത്. കൂടെ ഒരു 2-3 ലിറ്റർ വെള്ളം എങ്ങനെ ഒരു ദിവസം ക്രമീകരിക്കാമെന്നും കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഫീഡ്ബാക്ക് നിങ്ങൾ കമൻറ്റിൽ അറിയിക്കണം. ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സ്റ്റേ ഹെൽത്തി, സ്റ്റേ സേഫ്. ബൈ ബൈ.